ഈശോശിവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? സുഖമാണോ? നമ്മളെല്ലാവരും അങ്ങനെ നമ്മുടെ ദേവാലയത്തിന്റെ തിരുനാളിനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അല്ലേ? ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെറിയ ചോദ്യങ്ങളാണ്, വലിയ ചോദ്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം വരെ ഈ മാസ്ക് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നുണ്ടോ? ചിരിക്കുവാണോ, കരയുവാണോ, ഇതെന്താ നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലോ? ഇതെന്തായാലും ഇന്നിപ്പോ നിലവിൽ ഇവിടെ നോക്കുമ്പോൾ ആരും അങ്ങനെ മാസ്ക് വെച്ചിട്ടില്ല. നമ്മൾ ആരുടെ സുവിശേഷം ഒന്ന് വായിച്ചു കേട്ടാൽ ശ്രദ്ധിച്ചില്ലേ? ആ യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എത്രാമത്തെ അധ്യായം വായിച്ചു കേട്ടോ? രണ്ടാമത്തെ അല്ലേ? കണ്ട പോലെ ആള് ശ്രദ്ധിച്ചിട്ട് ഒന്ന് മുമ്പല്ലേ. സുവിശേഷം എന്തായിരുന്നു? എന്തിനെ കുറിച്ചായിരുന്നു? കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ചാണ് അല്ലെ? കല്യാണത്തെ കുറിച്ചാണ് സുവിശേഷം നമ്മളിന്ന് വായിച്ചു കേട്ടത്. നമുക്കറിയാം സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്താ ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം? യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ വിവാഹ വിരുന്നിൽ പ്രവർത്തിച്ച അത്ഭുതം. എന്തായിരുന്നു നമുക്കറിയാം അല്ലെ? യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് അവരുടെ ആഘോഷങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഘടകമാണ് എന്ത്? വീഞ്ഞ്. ഇന്ന് നമ്മുടെ വീടുകളിലും ആഘോഷങ്ങൾക്കും തിരുനാളുകൾക്കും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും തീവ്രതയിലും പേരിലും വീഞ്ഞുണ്ട് അല്ലെ? നമുക്കത് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ട് ഇപ്പൊ മാറുന്നുണ്ട്. അതെന്തു ആയിക്കോട്ടെ, ഇത് തീർന്നുപോയി. അപ്പോഴാണ് അമ്മ ചെന്ന് മകനോട് എന്തു പറയുന്നത്? മോനെ, അവർക്ക് വീഞ്ഞില്ല. മകന്റെ മറുപടിയാണ് സ്ത്രീ, എനിക്ക് നിനക്ക് വേണ്ട അല്ലേ? നമ്മളോടാണ് ഇത് പറഞ്ഞത്, നമ്മുടെ മറുപടി എന്തായിരിക്കും? നമ്മൾ അപ്പോ ഓടും അല്ലെ? പ്രിയപ്പെട്ടവര്, നമ്മുടെ കുറവുകൾ അറിയുന്നവളാണ് ആര്? നമ്മുടെ അമ്മ. നമ്മളും നമ്മുടെ പഴയ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു പോയാൽ മതി, നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏറ്റവും ആദ്യം പോയി പറയുന്നത് ആരോടാ? നമ്മുടെ അമ്മമാരോട് പോയി പറയും. നമ്മൾ കരഞ്ഞാൽ അതിന്റെ അർത്ഥം ഏറ്റവും ആദ്യം മനസ്സിലാകുന്നത് ആർക്കാ? അമ്മയ്ക്കാ. ഒരു കുഞ്ഞ് കരയുന്നത് ഉറുമ്പ് കഴിഞ്ഞിട്ടാണോ, വിശന്നിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൂടെടുത്തിട്ടാണോ എന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് അമ്മയാണ്. ഈ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്, ഈ ദേവാലയത്തിൽ വന്നത്. ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലേ? ഈ വിശ്വാസം, ഞാൻ എങ്ങനെയെല്ലാം എന്റെ ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ അറിഞ്ഞു അറിയാതെയോ മാറിപ്പോയാലും എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ നെഞ്ചോട് ചേർക്കുന്ന, എന്റെ കുറവുകൾ അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഈ ദൈവത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. ഈ വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പ്രകാരമാണ്, ഒരു വീട്ടില് അമ്മയും മകനും മാത്രമേ ഉള്ളൂ. മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുക. ഈ അമ്മയ്ക്ക് മകനും മകൻ അമ്മയും അത്രയേറെ സ്നേഹത്തിൽ ഒരു വളരും. ഒരിക്കലും സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ മകനൊരു ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലായി. ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഇനി വേറൊന്നും ചെയ്യാനായിട്ടില്ല, ഇവൻ എഴുന്നേറ്റ് നടക്കില്ല, ഇവന്റെ അരക്ക് കീഴ്പോട്ടേക്ക് തളർന്നുപോയി, ഒന്നും ചെയ്യാനായിട്ടില്ല. ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല. ഈ അമ്മ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഈ മകനെ ചികിത്സിച്ചു, പക്ഷെ കാര്യമൊന്നുമില്ല. അപ്പോഴാണ് അയൽവക്കത്തുള്ള കുടുംബം പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യാം, ലൂർദിലൊന്ന് പോകും, അവിടെ പോയിട്ട് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇരുത്തി ഒന്ന് പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ് അവിടെ. ഇത് കേട്ടിട്ട് ഉള്ള കിടപ്പാടം പോലും വിറ്റ് ഈ അമ്മയും മകനും കൂടി തീർത്ഥാടന കേന്ദ്രത്തിലെത്തി. അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അതിന്റെ ഏറ്റവും ചേർന്ന് തന്നെ ഇവൻ അവിടെ വന്നിരുന്നു. ഇവന്റെ വീൽ ചെയറിൽ പുരോഹിതൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി എല്ലാവിധ അശുദ്ധ ചിന്തകളിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഈ ജനം മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദീപികാവരുടെ പ്രദക്ഷിണത്തിനിടയിൽ ഈശോ ഇവന്റെ അരികിലെത്തിയപ്പോൾ ഇവൻ ചുറ്റും നോക്കി. നോക്കുമ്പോ ഇവന്റെ അരികിലിരിക്കുന്നവരെല്ലാവരും പലവിധ രോഗസൗഖ്യങ്ങളാലും എഴുന്നേറ്റ് പോകുന്നുണ്ട്.
നടക്കാൻ സാധിക്കാതെ വന്നവർ നടന്നു പോകുന്നു, സംസാരിക്കുവാൻ സാധിക്കാതെ വന്നവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അത്ഭുതങ്ങളെ ഇവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇവന് ഉറപ്പായി ഇവനും പരിപൂർണ സൗഖ്യവാനായി ഇവിടെ നിന്ന് തിരിച്ചു പോകും. ഈശോന്റെ അടുത്തെത്തിയപ്പോ ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. കാരണം എന്റെ അമ്മ ഇത്രയേറെ കഷ്ടപ്പെട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്, പരിപൂർണമായിട്ട് നിന്നോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഈ വീൽ ചെയർ രണ്ട് കൈകളിലും പിടിച്ച് ഇവൻ എഴുന്നേറ്റു. പക്ഷേ ഇവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. യാതൊരു വ്യത്യാസവും ഇല്ല ഇവന്റെ ശരീരത്തിൽ, വെറും ഒരു മരവിപ്പ് മാത്രം. വീണ്ടും ഇവൻ പ്രാർത്ഥിച്ചു, വീണ്ടും ഇവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. ഇവൻ തിരിഞ്ഞു നോക്കിയപ്പോ ദിവികാരൻ ഈശോയുമായി പുരോഹിതൻ അവന്റെ അരികിൽ നിന്ന് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിവികാരൻ ഈശോയെ നോക്കിക്കൊണ്ട് ഇവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. കർത്താവെ, നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ഇവന് ഉച്ചത്തിലുള്ള സ്വരം കേട്ട് പുരോഹിതൻ വീണ്ടും ഇവന്റെ അരികിൽ വന്നു, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിപൂർണ സൗഖ്യമുള്ളവനായിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചു വരിക. പ്രിയപ്പെട്ടവർ, ഈ ഒരു വിശ്വാസം, കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയുമെന്ന് ആ കുഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ ഇരിക്കുമ്പോ എനിക്കൊരു ഉറപ്പുണ്ട്. എന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിയടുക്കാവുന്ന, എന്റെ കുറവുകളോടും എന്റെ ബലഹീനതകളോടും എന്റെ പോരായ്മകളോടും എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടി എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്, ഒരു ദൈവം എനിക്കുണ്ട്. നിങ്ങൾക്ക് കുറവുകളുണ്ടോ? പോരായ്മകളുണ്ടോ? ബലഹീനതകളുണ്ടോ? ഉണ്ടോ? ഇവിടെയാണ് യഥാർത്ഥ സ്ഥലം. നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും യോഗ്യമായ, ഏറ്റവും പരിപാവനമായ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് വരേണ്ടത്. കാരണം ഈ കുറവുകളുള്ള, ബലഹീനതകളുള്ള, പോരായ്മകളുള്ള നമ്മളെ നോക്കിയിട്ടാണ് ഈ കർത്താവ് ഇവിടെ ഇരിക്കുന്നത്. ഈ കർത്താവ് ഇവിടെ ഇരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ടാണ്. നമ്മൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യജൻ കുർബാനയുടെ ആദ്യമേ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ചോദിച്ചു വാങ്ങുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യോഹന്നാന്റെ 1:3:1 നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായ, ഒരുപക്ഷെ നമ്മളൊന്നും അത്രയേറെ വിലമതിക്കാത്ത, മനസ്സിലാക്കാത്ത വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയോ? വചനം പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. വചനം എന്താ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഞാൻ വചനം ഒന്ന് പറയാവോ? ഞാൻ പറഞ്ഞുതരാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മകനാകുവാൻ, മകളാകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. കുറവുകളുണ്ടോ, ബലഹീനതകളുണ്ടോ, പോരായ്മകളുണ്ടോ, ഞാൻ പാപത്തിൽ വീണുപോയിട്ടുണ്ടോ, പാപിനിയാണോ, പാപിയാണോ, കുറവുകളോ, ഇതൊന്നും അല്ല അവിടെ മാനദണ്ഡം. ദൈവം ഒന്നേ നോക്കുന്നുള്ളൂ, നിനക്ക് തെറ്റുപറ്റിയോ, പോട്ടെ, സാരമില്ല, കുഴപ്പമില്ല, തിരിച്ചു വരുവാൻ. ഈ ദേവാലയത്തിൽ വന്നുകൊണ്ട് കർത്താവ് എനിക്കൊരു തെറ്റുപറ്റി പോയി എന്ന് പറയുവാൻ നമുക്ക് സാധിച്ചാൽ അത് മതി. എന്റെ ദൈവത്തിന് ഇതുപോലെ ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കും. നമുക്ക് എത്ര കൽപ്പനകളുണ്ട് പുതിയ നിയമത്തിൽ എത്ര കൽപ്പനകളുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 10 പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ പിതാവ് നമുക്ക് എത്ര കൽപ്പന നൽകി? 10 പുതിയ നിയമത്തിൽ ഈശോ ചുരുക്കി അല്ലേ? ഒറ്റ കൽപ്പനയായിട്ട് ഈശോ നമുക്ക് ചുരുക്കി തന്നു. എന്താ കൽപ്പന? എന്താ? നിങ്ങൾ പരസ്പരം
സ്നേഹിക്കുവിൻ. കർത്താവ് ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അല്ലെ, എങ്ങനെയത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഈ ശിമയോൻ പത്രോസ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അല്ലെ. നമ്മളിന്ന് പറയാറില്ല, നീ അവനെ കണ്ടുപിടിക്കും അവളെ കണ്ടുപിടിക്കും, നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് അല്ലെ. എന്റെ പപ്പയും മമ്മിയൊക്കെ എന്നോട് പറയാറുണ്ട്, നീ അവനെ കണ്ടുപിടിക്കുന്നു എന്നോട് പറയാറുണ്ട്. കർത്താവ് പറഞ്ഞാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, എപ്രകാരം സ്നേഹിക്കണമെന്ന് വളരെ വ്യക്തമായി സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഒരു ദൈവമാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയായി കർത്താവ് നമ്മളെ സ്നേഹിച്ച് സ്വന്തം ജീവൻ നൽകിക്കൊണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ നാണം കെട്ട് മരിച്ച ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ട് മരിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ ഭൂമിയിൽ വന്ന് പറന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുപോലെ മൂന്നാണികളിൽ തൂങ്ങി മരിച്ച അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നാണം കെട്ട മരണമെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലെ അന്നത്തെ ജനത വിശ്വസിച്ചിരുന്ന കുരിശുമരണം മരിച്ച ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും പാപിയെന്ന് മുദ്രകുത്തപ്പെട്ട് മരിച്ച ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും ഇങ്ങനെയൊരു ദൈവത്തെ കുറിച്ച് അറിവില്ല. കാരണം എന്താ? ഈ ദൈവം ഇവിടെ നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. എന്റെ കൂടെ വസിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ഒരു അപ്പമായി എന്റെ ഉള്ളിൽ വന്ന് വാഴുന്ന എന്റെ കൂടെ വസിക്കുന്ന, ദേവാലയത്തിലേക്ക് പുറത്തിറങ്ങിയാലും എന്റെ കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, കൂടെ വസിക്കുവാനായിട്ട് ഇത്രയേറെ കൊതിക്കുന്ന ഒരു ദൈവം. ഇതാണ് എന്റെ ദൈവം. ഈ ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നതും കൂടെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഒരൊറ്റ കാര്യമേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? എത്രത്തോളം ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. എത്രത്തോളം ഞാൻ എൻ്റെ ദൈവവുമായി ചേർന്നിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിന്തയല്ല, എനിക്കും കൂടി ഉള്ളത്. കാരണം ഒരു ക്രൈസ്തവനാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തോട് ചേർന്നിരിക്കുക, മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. കാരണം ഈ ഉത്തരവാദിത്വം പഠിപ്പിച്ച ഒരു ദൈവമാണ് കൂടെ വസിക്കുവാനായി. ഈ ഒരു കാറ്റടിച്ച അല്ല, ഈ ഇരിക്കുന്ന രണ്ട് പാൻ്റെ ചെറിയൊരു കാറ്റടിച്ചാൽ ഇവിടെ ഇരിക്കുന്ന അപ്പം പറന്നു പോകും. അത്രയേറെ നിസ്സാരമായിട്ട് ഒന്ന് കടിച്ചു ചവയ്ക്കുവാൻ പോലും ഞാൻ അത്രയേറെ കഷ്ടപ്പെടരുത്. എന്റെ നാവിൽ വന്ന് അലിയുമ്പോൾ അതങ്ങനെ തന്നെ എൻ്റെ ഉള്ളിലേക്ക്, എന്റെ രക്തത്തിലേക്കും എന്റെ മാംസത്തിലേക്കും മജ്ജയിലേക്കും അതുപോലെ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അത്രയേറെ കൂടെ വസിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഓരോ തിരുനാളുകളും ഈ ദൈവത്തിലേക്കുള്ള മടങ്ങിവരവാണ്, തിരിച്ചുവരവാണ്. ഇസ്രായേൽ ജനം തിരുനാൾ ആഘോഷിച്ചിരുന്നത് ദൈവത്തോട് കൂടെ വസിക്കുവാൻ വേണ്ടിയിട്ട്. യഹൂദർ എവിടെയെല്ലാം അവരുണ്ടെങ്കിലും ജെറൂസലേം തിരുനാളിന്റെ അന്ന് അവര് ജെറൂസലേം ദേവാലയത്തിലെത്തും. കാരണം ദൈവജനമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരിടമാണ് ദേവാലയം. ആ ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവത്തോട് കൂടെ ജീവിക്കുക, ആഘോഷിക്കുക. ഇന്ന് തിരുനാളിൽ നമ്മുടെ വീടുകളിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഉണ്ട് അല്ലേ? കാരണം എന്താ? ഒരുമിച്ച് കൂടുവാൻ, ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നത്. ഒറ്റ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് പുറത്തു പോയി കഴിയുമ്പോൾ, ഈ ദേവാലയത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ തീരരുത് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം. അവിടെ തീരരുത് ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ. ഈ ദൈവത്തെ കൂടെ കൊണ്ടുപോകുക, ഈ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് മറന്നുപോകരുത്. കാരണം അത്രയേറെ സ്നേഹത്തോടു കൂടി എൻ്റെ ഉള്ളിൽ വരുവാൻ വേണ്ടി, എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി, എന്നോട് കൂടി ജീവിക്കുവാൻ വേണ്ടി കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് സ്വന്തം അപ്പനെയും അമ്മയെ സ്നേഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
മക്കളെ സ്നേഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജീവിത പങ്കാളിയെ സ്നേഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ യൂത്ത് ആയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇവർക്ക് നല്ല സ്വന്തം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന, യാതൊരു മറയും കൂടാതെ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കുന്ന നല്ല ഉറ്റ സുഹൃത്തുക്കളുള്ളവരെ നമ്മൾ എല്ലാവരും തന്നെ. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയോട് പറയാത്ത രഹസ്യങ്ങൾ പോലും നമ്മൾ ആരോട് പറയും? ഈ കൂട്ടുകാരോട് പറയും. നമ്മളെപ്പോഴും ഈ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹമാണ്, ഇഷ്ടമാണ് അല്ലെ? അവർ നമ്മളെ വഴക്ക് പറഞ്ഞാലും രണ്ടടി തന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ? നമുക്കറിയാം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചു, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്നിൽ വന്നുപോയി കുറവുകൾക്ക് വേണ്ടി അത്രയേറെ വേദനകൾ സഹിച്ച്, കുരിശിൽ മരിച്ച്, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഒരു കുറവുകളും എനിക്ക് വരുത്താതെ, ഒരു പോരായ്മകളും എനിക്ക് വരുത്താതെ, എത്രയേറെ കുറവുകൾ എനിക്കുണ്ടെങ്കിലും ഈ ദേവാലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെ ഈശോയെ എന്നൊന്ന് വിളിച്ചു കഴിയുമ്പോൾ, നീ അന്ന് എന്നോട് അങ്ങനെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തോട് കൂടെ ജീവിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവത്തെ സ്വന്തമാക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദേവാലയം വിട്ട് പോയി കഴിയുമ്പോൾ തീരരുത് ഈ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഈ ദൈവത്തെ സ്വീകരിച്ചു, ഈ ദൈവന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം. അതുകൊണ്ട് നമ്മുടെ തിരുനാളുകൾ എല്ലായ്പ്പോഴും നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ എല്ലായ്പ്പോഴും വിശ്വാസത്തിൽ നിന്ന് മാറി നടക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാകട്ടെ. നമുക്കറിയാം, നമ്മൾ വേദപാഠ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ? മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നുള്ളത് അല്ലെ? മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നുള്ളത്. ക്രിസ്തു ജനിച്ച് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? എത്ര വർഷമായിട്ടുണ്ടോ? 12,000 വർഷമായി അല്ലെ? 12,000 വർഷമായി ക്രിസ്തു ജനിച്ച് ജീവിച്ച് മരിച്ചിട്ട്. എത്രയോ ക്രിസ്ത്യാനികൾ അല്ലെ, കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈ 12,000 വർഷങ്ങൾക്കുള്ളിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു അല്ലെ? എത്ര ക്രിസ്തുമാരുണ്ട് നമുക്ക് ഇപ്പോ അറിയപ്പെടുന്ന? ഒരാൾ ഇവിടെ ഉണ്ട് അല്ലെ? പിന്നെ രണ്ടാം ക്രിസ്തു എന്നാ അറിയപ്പെടുന്ന ഫ്രാൻസിസ്. ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ മൂന്നാം ക്രിസ്തു എന്ന് വിളിക്കാനായിട്ട് നമ്മൾ ആരെയും കണ്ടെത്തിയിട്ടില്ല. ഞാൻ വിശുദ്ധരെയും നമ്മളിലും വിശുദ്ധമായിട്ട് ജീവിക്കുന്നവരെ മാറ്റി നിർത്തിയതല്ലാത്തോ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ കൂടെയുള്ളവര്, എൻ്റെ അയൽവക്കത്തുള്ളവര്, എൻ്റെ കൂട്ടുകാര് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നിൽ ഞാൻ ദൈവത്തിന് കാണുന്നുണ്ടെന്ന്? അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് വേണം, വേറെ ഒന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്നേഹിച്ചാൽ മതി. ഈ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കേണ്ടത്? ഒന്നും പ്രതീക്ഷിക്കാതെ, കുറ്റങ്ങൾ പറയാതെ, ആരുടെയും കുറവുകളെ കുറിച്ച് ചിന്തിക്കാതെ, ആരുടെയും പോരായ്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ അങ്ങോട്ട് സ്നേഹിക്കുക, ചുമ്മാ സ്നേഹിക്കുക. ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ സുപ്പീരിയർ ആയിരുന്ന വിനു അച്ഛൻ പറയാറുള്ള ഒരു ഒരു വലിയൊരു കാര്യമുണ്ട്. അച്ഛനിടയ്ക്ക് ഞങ്ങളെ ഫാമിലി മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അച്ഛൻ പറയും, ഐ ജസ്റ്റ് സിംപിളി ലവ് യു എന്ന് പറയും. ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളെ വളരെ നിസ്സാരമായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറയും. ഐ ജസ്റ്റ് സിംപിളി ലവ് യു. ഇത് നമുക്ക് പറയാൻ പറ്റണം, ഈ കർത്താവിനോട് പറയാൻ പറ്റണം. കർത്താവ് ഐ ലവ് യു, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മക്കളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പറയണം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചിലർ ചമ്മലൊക്കെ ഉണ്ടാവും അല്ലെ, എങ്കിലും ഉള്ളിലെങ്കിലും പറയണം. അപ്പൊ ചമ്മച്ചി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മക്കളെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അത് പരിധികളില്ലാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊന്നും ഉള്ളിലൊന്ന് പറയണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ നിർത്താം. ഇന്ന് ഈ കുർബാന കഴിയുമ്പോഴേക്ക്, ഇന്ന് കുർബാന കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ എല്ലാവരും തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ നല്ല കാര്യം. എല്ലാവരും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വേളയിൽ നമുക്കൊരു 5-10 മിനിറ്റ് ഉണ്ടാവും അല്ലെ, ആ സമയത്ത് ഇരുന്നൊന്ന് പറയണം, ഈശോയെ
ഐ ലവ് യു. എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് ഉള്ളിൽ ഉള്ളു തട്ടിയൊന്ന് പറയണം. ആ സ്നേഹത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമാക്കി.